ഞാനിപ്പോ ഹൈദരാബാദിലാണുള്ളത്. അപ്പൊ നിങ്ങൾ തമിഴിൽ ഉണ്ടപ്പോൾ തന്നെ ഇന്ന് എന്റെ ഫേവറേറ്റ് വണ്ടിയായ വോൾവോ B11R BS4 മോഡൽ ബസ്സിലെ ഒരു സ്ലീപ്പർ ബസ്സിലെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നാഷണൽ ട്രാവൽസിന്റെ ഹൈദരാബാദ് മൈസൂർ വിയ ബാംഗ്ലൂർ ഏകദേശം 850 കിലോമീറ്ററോളം വരുന്ന ലോങ് ട്രിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ബസ് കാണിച്ചുതരാം ഞാൻ. ഹൈദരാബാദിലെ പട്ടാഞ്ചേരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ ഈ ഒരു ടോൾ അവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. എൻ്റെ സൈഡിലൊക്കെ ഒരു ബസ് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, അവിടെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാനുള്ള ബസ് ഇതാ ഈ കാണുന്ന ബസ്സാണ്. നാഷണൽ ട്രാവൽസിൻ്റെ ബസ് നമ്മളെ പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് വോൾവോ B11 ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ, വോൾവോ B11R സ്ലീപ്പർ ബസ്സുകൾ. അപ്പം അതിലുള്ള നാഷണൽ ട്രാവൽസിൻ്റെ ഈ ജുഗ്നു എന്ന് പറഞ്ഞ പേരുള്ള ബസ്സിലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ റോഡിൻ്റെ സൈഡിലായിട്ട് അവിടെ വരെ അങ്ങ് വരെ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബസ് വോൾവോൻ്റെ B11R BS4 മോഡലാണ്. കുറച്ച് ഓടിയിട്ടുണ്ടാവും, പക്ഷേ ഈ B11R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ബസ്സിനും മാച്ച് ചെയ്യാൻ പറ്റാത്ത പവർഫുൾ എഞ്ചിനാണ്. ഇതിന് 430 HP 10,000 CC 11 ലിറ്റർ 11 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അപ്പം ഈ സൈഡിൽ നാഷണൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. നാഷണൽ ട്രാവൽസിൻ്റെ ലിവറികളൊക്കെ എല്ലാം അടിപൊളി ലിവറീസാണ്. ഓരോന്നിൻ്റെ കളർ ഒരു സെയിം കളറിലുള്ള അവർക്ക് രണ്ട് ബസ് അവർക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിനും അവർ സെപ്പറേറ്റ് കളറായിരിക്കും കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ ഈ സൈഡിലുള്ള മൊത്തം ഗ്രാഫിക്സ് ഒന്ന് പോയി നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. സെലസ്റ്റ മോഡലാട്ടോ, അതിനുവേണ്ടി മുകളിലോട്ട് എഞ്ചിൻ്റെ മുകളിലുള്ള ബർത്തിൻ്റെ ഹൈറ്റാണ് ആ കാറിന്. ബസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടയറൊക്കെ ഉണ്ടോ, പുതിയ ടയർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫസ്റ്റ് തന്നെ ശ്രദ്ധിച്ച കാര്യം അതാണ്ടോ, ഇത് B11R ആണെന്നുള്ള നമ്മൾ മനസ്സിലാക്കൽ. ഈ ടാഗ് വീൽ ബാക്കിൽ വരുന്നത് വണ്ടികളാണ് കേട്ടോ, വോൾവോ B11R എഡിഷൻ വരുന്നത്. അപ്പം ഇതാണ് ബസ്സിൻ്റെ ബാക്ക് ഭാഗം. NT നാഷണലിൻ്റെ ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് nationaltravels.com. ഒരുപാട് നാഷണൽ ബസ്സുകളുണ്ട് കേട്ടോ. അപ്പം ഇത് മറന്നുകൊണ്ട് nationaltravels.com ഓൺലൈൻ വെബ്സൈറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ബസ്സിൻ്റെ ബാക്കൊക്കെ അത്യാവശ്യം ഒരു വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബസ് മൊത്തത്തിൽ നല്ല അടിപൊളി മെയിൻ്റനൻസ് ആണ് തോന്നുന്നത് നാഷണൽ ട്രാവൽസ്. കാരണം ഇത്ര ഓടിയ ബസ് ഇത്ര വൃത്തിയിൽ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ വലിയ ഇട്ടിലാണ്. അപ്പം ഈ സൈഡും ഈ സൈഡും ഒരേപോലെ തന്നെയാണ് കേട്ടോ ലിവറി കൊടുത്തിരിക്കുന്നത്. NL01B21909 എൻ്റെ നമ്പർ. ലിവറിക്ക് ഇവർ പേരിട്ടിരിക്കുന്നത് ഫെറാറി ലിവറിയാണ് കേട്ടോ. അതായത് ഫെറാറി കാറുകളൊക്കെ റെഡ് കളറിലാണല്ലോ വന്നത്, അതുകൊണ്ട് ഇവർ ഇതിന് ഫെറാറി എന്ന് പേരിട്ടോ കേട്ടോ. ആ സൈഡിൽ നിങ്ങൾക്ക് ഫെറാറി എന്ന് എഴുതിയ കാണാം. ഫെറാറിൻ്റെ ഒരു ചെറിയ ലോഗോ അവിടെ മുകളിലുണ്ട് കേട്ടോ. ബസ് ഈ ഒരു സൺസെറ്റ് സമയത്ത് ഭയങ്കര ലുക്കാണ്ട് ഒരു രക്ഷയില്ല. വോൾവോ B11R ഫാൻസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടുന്ന ഒരു ഇതാണുള്ളത്. ഇതിൻ്റെ ഹൈറ്റിങ്ങളുണ്ട് ആ ഇവിടുന്ന് അങ്ങ് മുകളിൽ വരെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്, ഇതിന് ഇൻഡിവിജ്വൽ TV ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കയറിയിട്ട് കാണാം. അപ്പം ഇതാണ് കേട്ടോ നമുക്കിന്ന് പോകാനുള്ള ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിന് വരുന്നത്. ഇവിടെ തന്നെ ബസ്സിൻ്റെ പേര് ജുഗ്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ ക്യാബിനൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ബസ്സിൻ്റെ മീറ്റിൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ട് നോക്കാം. 12,55,014 കിലോമീറ്റർ ആയിട്ട് ഓടിയത്. പിന്നെ ഇതിൽ വാട്ടർ ഇൻ ഫ്യൂൽ ഡ്രെയിൻ അറ്റ് നെക്സ്റ്റ് സ്റ്റോപ്പ്, അതൊക്കെ വോൾവോൻ്റെ പുതിയ വോൾവോൻ്റെ ടെക്നോളജീസ് ആട്ടോ. ഫ്യൂവലിൽ ഉണ്ടാകുന്ന വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡീലിൽ ഫിൽട്ടർ ചെയ്തിട്ട് ശേഖരിച്ച് വെക്കും, എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അതാണ് ആ വാണിംഗ് അതിൽ വന്ന് എടുക്കുന്നത്. പിന്നെ ഫുൾ ടാങ്ക് ഫ്യൂവല് ഇതിനകത്ത് കാണാം. പിന്നെ മുകളിൽ കാണിക്കുന്നത് സ്പീഡോമീറ്റർ ആണ്, 120 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. അത് 80 ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അല്ലേ അവിടെ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് അത് ഫ്യൂവൽ മീറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് സസ്പെൻഷനിലുള്ള എയർ ഇതാണ് കേട്ടോ, ബലൂണിലുള്ള എയർ സസ്പെൻഷനിലുള്ള എയറിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ഈ സൈഡിൽ വണ്ടിൻ്റെ എൻജിൻ ഹീറ്റ് സംഭവങ്ങളാണ്. ഇതെന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ, ഇതിൻ്റെ കറക്റ്റ് എന്താ സംഭവം എന്നുള്ളത്. ഈ കാണുന്നത് RPM മീറ്റർ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗിയർ വരുന്നത് 12-speed ഓട്ടോമാറ്റിക് ഐ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഇത് റണ്ണിങ്ങിൽ നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിയർ ബോക്സ് ആണ് കേട്ടോ. B8R ഗിയർ ബോക്സ് പോലെയല്ല, ഈ 6 റിവേഴ്സ് ന്യൂട്രൽ ഓട്ടോമാറ്റിക്. മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടുന്ന നേരം വണ്ടിക്ക് ഒരു പവർ പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു 4th or 5th ഗിയറിലൊക്കെ വെച്ചിട്ട് ഒക്കെ വലിച്ചിട്ടിട്ട് മാനുവലോട് ഇട്ട് കഴിഞ്ഞാൽ ആ സെയിം ഗിയറിൽ തന്നെ വണ്ടി നല്ല പവർഫുള്ളായിട്ട് പോകുന്നതാണ്. പിന്നെ ഈ ബസ്സിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള സ്വിച്ചസുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്കാണ്. അതിൻ്റെ സൈഡിൽ ഈ കാണുന്ന ഇതിൻ്റെ ടാഗ് വീൽ, അതായത് വോൾവോ B11R ടാഗ് വീൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചാണിത്. അപ്പോൾ ചെറിയ റേഡിയസിൽ നിന്ന് വണ്ടി തിരിക്കാനൊക്കെ ഉള്ളത്. ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ആണ്. ഇതിൻ്റെ സസ്പെൻഷൻ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇതിൻ്റെ സസ്പെൻഷൻ അപ്പ് ആൻഡ് ഡൗൺ. ഇതിൻ്റെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച്.
അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ബസ്സിന്റെ ഡ്രൈവർ ബോയ് ഉണ്ട്, പുള്ളിക്കാരൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ല സൂപ്പർ ക്രൂ ആണ് കേട്ടോ, രക്ഷയില്ലാത്ത ക്രൂ ആണ്, ഭയങ്കര നല്ല രസമാണ്. ഞങ്ങൾ പെട്ടെന്ന് നല്ല കമ്പനിയൊക്കെ ആയി. അപ്പൊ ഞാൻ ബസ്സിന്റെ ഉള്ളിൽ കയറി, നമുക്ക് ഇന്റീരിയർ ഒന്ന് കണ്ടുപോകാം കേട്ടോ. ഇതിൽ ഞാനൊരു സംഭവം നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞില്ലേ, ഇൻഡിവിജ്വൽ LED ടിവികളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഇത് എന്നുള്ളത്. കുറച്ച് പാക്കേജ് ഒന്ന് ഇന്റീരിയർ ആണ്, പക്ഷെ അത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെ മൊത്തം കാണിച്ചു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ബസ്സിന്റെ ഇന്റീരിയർ വരുന്നത്. 2x1 കോൺഫിഗറേഷനിൽ രണ്ട് ഡെക്കായിട്ട് 42 ബർത്തുകളാണ് ഇതിൽ ടോട്ടൽ വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ പല വോൾവോ ബസ്സുകൾ കണ്ട പോലെ അല്ല കേട്ടോ, ഇതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ച ഇതേപോലത്തെ ഒരു ബസ് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഡബിൾ ബർത്തുകൾ വരുന്നത്. അത്യാവശ്യം നല്ല കിഡിലും സ്പേഷ്യസ് ആയിട്ടുള്ള ബർത്താണ്, അവിടെ ചാരി നിൽക്കാനുള്ള ഈ ഒരു സെറ്റപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ TV യൂണിറ്റ് വരുന്നത് കേട്ടോ. അവിടെ രണ്ട് പേർ കൂടി ഒരു TV ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൈസുള്ള ഒരു TV, പിന്നെ ഒരു സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC വെൻറ്റുകൾ 2-3 AC വെൻറ്റുകളാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത്യാവശ്യം നല്ലൊരു, അതായത് നമ്മൾ കൺവെർട്ടഡ് സ്ലീപ്പറിൽ അത്യാവശ്യം നല്ല കിടിലിന് ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നല്ല ഹൈറ്റുള്ള ആൾക്കും ഇവിടെ ഇരിക്കാൻ പറ്റും. ഈ സൈഡിൽ ഒരു നല്ലൊരു സപ്പോർട്ടും ഉണ്ട് പുറത്തോട്ട് വീട് വേണ്ടിരിക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ ബെഡ്ഷീറ്റ് കാര്യങ്ങളോ നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പില്ലോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ഇവിടെ 2 മൊബൈൽ ചാർജർ പോർട്ടുകളുണ്ട്, അതായത് 2-pin പ്ലഗ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഇതിൻ്റെ ഹാച്ച് ഓപ്പണിംഗ്, എമർജൻസി ഹാച്ച് ഓപ്പണിംഗ് സംഭവങ്ങളാണ്. പിന്നെ കർട്ടനുണ്ട്, നമ്മൾ കർട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൈവസി, പ്രൈവറ്റ് ക്യാബിന് പോലെ തന്നെ ആവട്ടോ. പിന്നെ ഒരുപാട് സ്പീക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ടൊക്കെയുള്ള സീറ്റുകൾ ഇതാണ് കേട്ടോ, എല്ലാ സീറ്റും ഉള്ളോട്ട് ഇങ്ങനെ കയറിയിട്ട് കാല് വെച്ച് പോകാനുള്ള സെറ്റപ്പാണ് കേട്ടോ. എല്ലാ രീതിയിലും നമുക്ക് TV യൂണിറ്റ് കാണാൻ പറ്റും. അത്യാവശ്യം 12 ലക്ഷം കിലോമീറ്റർ ഓടെ വണ്ടി ആയിട്ട് പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സിംഗിൾ ബെർത്തുകളാണെങ്കിൽ, അപ്പം ഇതാണ് ഇതിൻ്റെ സിംഗിൾ ബെർത്തുകൾ വരുന്നത്. ഇതിനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഉള്ളിൽ ഇങ്ങനെ ഒരു നമ്മൾക്ക് ഇങ്ങോട്ട് ആയി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കിടലിന് സംഭവമുണ്ട്. ഇത് എനിക്ക് പല ബസ്സുകളും വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ബസ്സൊക്കെ കട്ട് ചെയ്യുന്നത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ സൂപ്പർ ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു കാര്യം. നമ്മൾ പുറത്തോട്ട് വീണ് പോകുന്നില്ല. ഇതിൻ്റെ AC കംപ്രസർ യൂണിറ്റ് ആണ് കേട്ടോ, അതാണ് ഇവിടെ ചെറിയൊരു സൗണ്ട് ഉള്ളത്. AC ഇപ്പോൾ ഫുൾ പവറിൽ വണ്ടി തണക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ എയർ ഫ്രഷ്നർ ബാഗുകൾ എല്ലാ ഇതിലും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻഡിവിജ്വൽ ഇതിൻ്റെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു TV കിട്ടും കേട്ടോ. ഇതങ്ങനെ TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഇങ്ങനത്തെ സ്പീക്കറാണ്, ഒരു ഡീലിൽ പ്ലേ ചെയ്യുന്നത് തന്നെയാണോ ഇതിൽ വരിക എന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് TV ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് നോക്കാം എന്തായാലും. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോണ് വെക്കാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ബസ്സുകളിൽ കാണുന്ന പോലെയല്ല, ഇതായിരുന്നു പണ്ടത്തെ കിങ് ക്ലാസ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെ ആയിരുന്നു ഉണ്ടാകും, വിത്ത് TV ഒക്കെ ആയിട്ട്. ഇപ്പോൾ 9600 ഒക്കെ വരലോ ഇങ്ങനെ TVകളൊന്നും നമ്മൾ സൗത്ത് ഇന്ത്യയിലുള്ള ബസ്സുകൾ അധികം നമ്മൾ കണ്ടിട്ടില്ല. ഇന്ത്യയിലെ വൺ ഓഫ് ദ സൂപ്പർ റോഡുകളിലെ റോഡാണ് ഇത്. ഹൈദരാബാദ് OR ആകെ ടോട്ടൽ 158 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇതിന്റെ 18th എക്സിറ്റ് ആണ് കാണുന്നത്. ഇതിൽ മാക്സിമം അലൗണ്ട് സ്പീഡ് 120 ആണ് കാറുകൾക്കൊക്കെ. ഈ സൈഡിൽ നിങ്ങൾക്ക് സൈഡ് ബോർഡ് കാണാം. ട്രക്കുകൾക്കൊക്കെ 80 ആണ് ഇതിൻ്റെ സ്പീഡ്. റൈറ്റ് മോസ്റ്റ് ട്രാക്ക് ഓവർടേക്കിംഗ് ലൈനാണ്, അല്ലാതെ പല സ്ഥലങ്ങളിൽ 4 ലൈനും പല സ്ഥലങ്ങളിൽ 5 ലൈനാണ് ഉള്ളത്. എന്നാലും ചില ആളുകളൊക്കെ റൈറ്റ് ട്രാക്കിൽ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഹെവി ഫൈൻ ഉണ്ട് പല സ്ഥലങ്ങളിലും. എന്നാലും വയലേറ്റേഴ്സ് ഉണ്ട്.
അപ്പൊ സമയം ഏകദേശം 11 മണിയായിട്ടോ, നമ്മളെ ബസ് ഒരു 10-15 മിനിറ്റ് ലേറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണോ. ഇവിടെ നല്ലൊരു കിടിലൻ ഒരു ഹോട്ടലുണ്ട്, നോർമൽ ഹോട്ടലാണോ, നല്ല പാർക്കിംഗ് ഒക്കെ ആയിട്ട്. ഒരുപാട് ബസ്സുകളാണ് ഇവിടെ അധികം നിർത്തുന്നത്. നമുക്ക് പോകാനുള്ള ബസ് ഇതാക്കണം, മാഹി ട്രാൻസിന്റെ വേറൊരു MG ഗ്ലൈഡേഴ്സ് ബസ് ഇതാക്കണം. അതിന്റെ അപ്പുറത്തൊക്കെ ഒരുപാട് ബസ്സുകൾ വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ബസ്സുകൾ ഉണ്ടായിരുന്നു, കുറെ പേര് പോയി, കുറെ പേര് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം ബാംഗ്ലൂർ ഹൈദരാബാദ് റൂട്ടിൽ ഓടുന്ന വണ്ടികളാണോ. വലിയ കിട്ടില്ല പാർക്കിംഗും, ഒരു പെട്രോൾ പമ്പും, പിന്നെ ഒരു ചെറിയൊരു ഹോട്ടലും. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരുന്ന ബസ് എടുക്കാം കേട്ടോ. ബസ് ബസ് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ടോ. ഒരു 20 മിനിറ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഫുഡ് ബ്രേക്ക് ഉണ്ടായിരുന്നത്. നമ്മളെ സെക്കൻഡ് ഡ്രൈവറാണ് കേട്ടോ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ റൂട്ടിൽ ബസ്സുകൾ കണ്ട പോലെ വേറൊരു റൂട്ടിലും കണ്ടിട്ടില്ല കേട്ടോ.
സമയം 1 മണിയല്ലായപ്പോ നമ്മളെ കർണൂല് ഡ്രോപ്പും പിക്കപ്പും ഒക്കെ കഴിഞ്ഞ് ബൈപ്പാസ് സൈഡിലൂടെ, അതായത് ഫ്ലൈ ഓവർ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ, അതിന്റെ താഴെയിലൂടെ നമ്മളെ സിറ്റിന്റെ ഉള്ളിൽ കയറില്ല, ബൈപ്പാസിൽ വന്നിട്ട് നിർത്തും. ഒരു 2 മിനിറ്റ് അവിടെ ബ്രേക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവരാണ് നമ്മളെ ഇന്നത്തെ ക്രൂ മെമ്പേഴ്സ്. ഇത് നമ്മളെ ഫസ്റ്റ് ഡ്രൈവർ ആരിഫ് ഭായ്. ആരിഫ് ഭായ് കിത്ര രഹനെ വാലെ ആപ് ബാംഗ്ലൂർ മേ? കിത്ന സാല ഓക്കെ നാഷണൽ ട്രാവൽസ് മേ? തീൻ സാല ഓക്കെ. വോൾവോ ചലനെ കിത്ന ടൈം? കിത്ന സാല ഓക്കെ വോൾവോ ഡ്രൈവിംഗ്? 3 ഇയേഴ്സ്. ഇത് നമ്മളെ ഇവിടുത്തെ ഡിസ്പാച്ചർ ആണ്, ഹൈദരാബാദ് ഡിസ്പാച്ചർ ബ്രോ. മൈസൂർ ആപ്കാ നാം ക്യാ? കിധർ കാ രഹനെ വാലെ? ഹൈദരാബാദ്. ഹൈദരാബാദ് ഹേ. കിത്ന സാല ഓക്കെ നാഷണൽ ട്രാവൽസ് കെ? 1 ഇയർ കെ ഉപ്പർ ഹോ ഗയാ. അപ്പൊ ഇത് നമ്മളെ അറ്റൻഡർ ഭായ് ആണ്. ഭായ് ജി ആപ്കാ നാം ക്യാ ഹേ? കിധർ കാ രഹനെ വാലെ? ബാംഗ്ലൂർ സേ പൂരാ ലോക് ബാംഗ്ലൂർ സേ യേ ബി ഏക് കി ഹൈ ഹൈദരാബാദ് കെ? കിത്ന സാല ഓക്കെ കോം നാഷണൽ ട്രാവൽസ് നേ വാലെ? 25 ഇയേഴ്സ്. ായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെയാണ് ഇന്ന് കിടക്കുന്നത്. എങ്ങനെയുണ്ട് ട്രാവൽ കംഫർട്ട് എന്നൊക്കെ നോക്കണം. നല്ല കിട്ടില്ല, സ്പീഡ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. 100 കീപ്പ് ചെയ്തിട്ടാണ് ഫുള്ള് പോകുന്നത്. മൈസൂർ വരെ എത്തേണ്ടതാണ്. ഇനി ഏകദേശം ഒരു 400 സംതിങ് കിലോമീറ്റർ കൂടിയാണ് മൈസൂരിലോട്ട് ഉള്ളത് കേട്ടോ. രാവിലെ 8:30 നമ്മൾ അവിടെ എത്തുന്നതാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. അപ്പോൾ രാവിലെ ഒരു 4 മണിയൊക്കെ 5 മണിയൊക്കെ ആയിട്ട് കാണാം. സമയം രാവിലെ 7 മണിയായി. നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ എത്തിട്ടോ. ബാംഗ്ലൂരത്തെ പിക്കപ്പ് ഡ്രോപ്പുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൈസൂരിലോട്ട് പോവാണ്. ഇതിൻ്റെ ഡബിൾ ബെർത്തുകളിൽ കിടന്ന് നല്ല സൂപ്പറായിട്ട് ഉറങ്ങിയിട്ടോ. ഒരു രക്ഷയില്ലാതെ ഉറക്കാണ് ഉറങ്ങിയത്. ഇന്നലെ രാത്രി 2 മണിക്ക് ഉറങ്ങിയിട്ട് ഇപ്പോൾ 7 മണിക്കാണ് എണീക്കുന്നത്. ഞാൻ സാധാരണ ബസ്സിൽ പോകുന്ന സമയത്ത് ഇത്രയൊന്നും ഉറങ്ങാറില്ല. നമ്മളെ കേരളത്തിൽ നിന്നുള്ള ബസ്സുകളൊക്കെ ഓടി കയറ്റി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോണിക് സിറ്റി എത്തിയിട്ടുണ്ട്. ബസ് ഇങ്ങനെ പാസ്സാവുന്ന കാണാം. ഇനി നമ്മളെ റൈഡ് ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ നേരെ മൈസൂരിലോട്ടാണ് പോകുന്നത്. ഇനി ഒരു 180-190 കിലോമീറ്ററോളം ബാക്കിയുണ്ട്. അതായത് ബാംഗ്ലൂർ സിറ്റിനുള്ള കൂടി ഒരു 30 കിലോമീറ്ററും അത് കഴിഞ്ഞിട്ട് ഒരു 160 കിലോമീറ്ററും, അതായത് 190 കിലോമീറ്റർ ഇനി ഓടാനുണ്ട് കേട്ടോ.
വെൽക്കം ടു ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. നമസ്തേ റാവണ്. നമ്മളങ്ങനെ നൈസ് റോഡ് വഴി വന്ന് നമ്മളെ മൈസൂർ ബംഗളൂരു മൈസൂരു ഹൈവേയിൽ കയറിയതാണ്ടോ. ഇത് ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് അല്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ് അവിടെ ഫ്രണ്ട് ബാക്കിൽ നിങ്ങൾ കണ്ട ആ ഒരു സൈൻ ബോർഡ്. ഇത് ശരിക്കും ബംഗളൂരു മൈസൂരു ഹൈവേ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മടികേരി വരെ ഒരു NH 275 എന്ന് പറഞ്ഞ റോഡുണ്ട്. ആ റോഡൊന്ന് വീതി കൂട്ടി ചെയ്തതാണ്. ഇതിന് എക്സ്പ്രസ് ഹൈവേ സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കൊടുത്തത്. എന്തായാലും NH 275 ആണ് ഇത്, നാഷണൽ ഹൈവേ 275. സൗത്ത് ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റോഡ് എന്ന് പറയാം. ആക്സിഡന്റ് കൂടുതലായതിനു ശേഷം ഇവിടെ ബൈക്ക് ഇപ്പം അലൗഡല്ല. ആദ്യം ബൈക്കെല്ലാം അലൗഡ് ആയിരുന്നു. ഇപ്പോൾ ബൈക്ക് കയറ്റി കഴിഞ്ഞാൽ ഫൈൻ എല്ലാം ഉണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ഫുള്ള് കാറ്, അതിൻ്റെ മുകളിലോട്ടുള്ള വെഹിക്കിൾസ്, ഓട്ടോ, ട്രാക്ടർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അലൗഡല്ല കേട്ടോ ഈ റോഡിൽ. ഓൺലി ബസ്, കാറ്, ലോറി. അങ്ങനെ നമ്മൾ സമയം ഒരു 9:45 വരെ മൈസൂർ എത്തി. മൈസൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തിയതാണുണ്ടോ. ബാക്കിൽ വണ്ടിയിൽ പാസഞ്ചേഴ്സും ലഗേജൊക്കെ ഇറക്കുന്നത് ഇങ്ങനെ കാണാം. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്രയും ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു വോൾവോ B11R, ഇത്രയും പഴക്കം ചെന്നൊരു വോൾവോ B11R ഞാൻ ഈ അടുത്തൊന്നും യാത്ര ചെയ്തിട്ടില്ല. അതായത് BS3, BS4, B11R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ പവർഫുൾ മെഷീനാണ്. അത് ക്യാബിൻ റൈഡ് കണ്ടവർക്ക് അറിയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. വണ്ടി പറക്കാണ്, സ്പോർട്സ് കാർ പോകുന്ന മാതിരിയാണ്. ഇത് ഹൈവേ കയറി കഴിഞ്ഞാൽ ഈ സാധനം ഓടുന്നത് കേട്ടോ. അപ്പം ഞാൻ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രസ്സെല്ലാം മാറിയതാണ് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്നാണ് ഇനി വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കൺസിസ്റ്റൻ്റ് അല്ലാണ്ട് വീഡിയോ ഇട്ടിട്ട് നമ്മളെ വ്യൂസ് എല്ലാം കുറഞ്ഞു. ഒരുപാട് പേര് കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു വ്യൂസ് എല്ലാം പോയല്ലോ, എന്താ പറ്റിയെന്ന്. അപ്പോൾ കുറച്ച് കാലം ഫാമിലിൻ്റെ കൂടെ ആയിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതെ ഒരു മാസം അങ്ങ് പോയത്. അപ്പോൾ നമ്മളിനി റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മളെ റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാൻഡർ വിത്ത് ഫൈസ് എന്ന് സെർച്ച് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ ഫ്രം മൈസൂർ.